ഹലോ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് കൂടുതൽ സൈസുള്ള ഫയൽസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഫോണിലെടുത്ത അല്ലെങ്കിൽ ഒരു ക്യാമറയിലെടുത്ത ഒരു വലിയൊരു വീഡിയോ ഒരു സുഹൃത്തിന് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 17 MB അല്ലെങ്കിൽ ഒരു 100 MB ഒക്കെ ആണെങ്കിൽ നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാം. ഒരു മാക്സിമം 100 MB ഒക്കെയാണ് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ മെയിലിലൂടെയാണ് സെൻഡ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഉള്ളത്. അതുമല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലൂടെ 15 MB വരെ നമുക്ക് നമ്മുടെ സുഹൃത്തിന് സെൻഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വീഡിയോ ആണ്. ഏത് വലിയ സൈസ് കൂടിയ ഫയലായാലും 250 GB വരെയുള്ള വീഡിയോസ്, അതും ഒന്നല്ല 10 വീഡിയോ ഒരേ ടൈമിൽ തന്നെ 250 GB വരെ സൈസുള്ള ഫയല് സെൻഡ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം, അതെങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ഐഡിയ ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതിന് ഫോണിൽ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ല, അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല. നമ്മളിവിടെ ഒരു വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്, ഈസി അപ്ലോഡ് എന്ന വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടി എങ്ങനെ സെൻഡ് ചെയ്യാം, ഇത് അയച്ച ആളുകൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടുക, അതൊക്കെ എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകാം. ഈസി അപ്ലോഡ് എന്ന വെബ്സൈറ്റാണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടി എങ്ങനെ സെൻഡ് ചെയ്യാം, ഇത് അയച്ച ആളുകൾക്ക് എങ്ങനെ കിട്ടുക, അതൊക്കെ എങ്ങനെ നമുക്ക് നോക്കാം. നമ്മുടെ ഈ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. ക്ലിക്ക് ഹിയർ ഓർ ഡ്രോപ്പ് ഫയൽ ടു അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏത് ഫയലാണോ വേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗാലറിയിലുള്ള ഒന്നല്ല, ലോങ് പ്രസ് ചെയ്തുകൊണ്ട് 10 വീഡിയോസുകളും ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. എക്സാമ്പിൾ കാണിച്ചുതരാം. ഇങ്ങനെ 10 വീഡിയോസോളം വലിയ സൈസുള്ള വീഡിയോസ് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതും 250 GB വരെ ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ സെലക്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസാണ് നെക്സ്റ്റ് കാണുന്നത്. ഇതിൽ അപ്ലോഡ് എന്നുള്ളിടത്ത് ഇവിടെ നമ്മൾ അയക്കുന്ന വീഡിയോസ് എത്ര ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഡീഫോൾട്ടായിട്ട് 1 day, 7 days, 15 days, 13 days, ഇങ്ങനെ എത്ര ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകണം എന്നുള്ളത് നമുക്ക് വീഡിയോസ് അയക്കുമ്പോൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഡിലീറ്റ് ആകണ്ടെങ്കിൽ നെവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. നമ്മൾ അയക്കുന്ന ഫയല് അയച്ച ആൾ മാത്രം കണ്ടാൽ മതി എങ്കിൽ നമുക്ക് അതിന് ഒരു പാസ്വേഡ് സെലക്ട് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം. ആ പാസ്വേഡ് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഡയറക്റ്റ് ഓപ്പൺ ആക്കാതെ പാസ്വേഡ് ഇട്ടിട്ട് അവർക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൽ അപ്ലോഡ് കൊടുക്കുക, അപ്ലോഡ് ആകും. ഇത് അപ്ലോഡ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെറ്റ് നല്ല സ്പീഡുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലോഡാകും, അല്ലെങ്കിൽ നമ്മുടെ ഫയലിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും അപ്ലോഡാകുന്നതിന് ടൈം എടുക്കുക. അപ്ലോഡ് ഫിനിഷായി കഴിഞ്ഞാൽ ഒരു ലിങ്ക് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാകും. ആ ലിങ്ക് ജസ്റ്റ് ഇവിടെ
മുകളിലായിട്ട് കാണുന്നിടത്ത് ഈ ഇവിടെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇമെയിലിലേക്ക് വേണമെങ്കിലും നെയിം വെച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ വാട്സപ്പിലാണ് സെൻഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടിയോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയും ഇത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് നമ്മുടെ വേറൊരു ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എൻ്റെ അടുത്തുള്ള വേറൊരു ഫോണിലേക്ക് ഈ ലിങ്ക് അയച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ അയച്ച ആ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അയച്ച അതേ സൈറ്റിൽ തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കയറുന്നതാണ്. അങ്ങനെ ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പാസ്വേഡ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. ആയതിനാൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ പാസ്വേഡ് കൊടുക്കേണ്ടത് ഇവിടെ ചോദിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ ആർക്കാണോ അയച്ചു കൊടുത്തത് അവർക്കത് പറഞ്ഞു കൊടുക്കുക, എങ്കിൽ മാത്രമേ അവർക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കണ്ടോ, അത് ഡൗൺലോഡ് ആകാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഡൗൺലോഡായി, അത് ഫിനിഷായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഗാലറിയിൽ ആ വീഡിയോ സേവ് ആകും. ഇതുപോലെ 250 GB വരെയുള്ള ഫയല് സുഹൃത്തുക്കൾക്ക് വളരെ വളരെ നല്ല ക്വാളിറ്റിയിൽ ഒന്നും കുറയാതെ തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തിന് വീഡിയോസ് സെൻഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റ് പോയി തിരഞ്ഞെടുത്ത് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ എടുക്കാൻ എളുപ്പം എടുക്കാൻ വേണ്ടി ഒരു വഴിയുമുണ്ട്. ഏതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താലും മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാകും. ഇങ്ങനെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലായിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളതുണ്ടാവും. ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നത് സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക, ആഡ് ഓട്ടോമാറ്റിക്കലി എന്ന് കൊടുക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫോണിൽ, കണ്ടോ, നിങ്ങളുടെ ഫോണിൽ അതൊരു അപ്ലിക്കേഷൻ്റെ രീതിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഒരു ഐക്കണായിട്ട് പുതുതായിട്ട് ക്രിയേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടാവും. ഇതിൽ കൂടി സൈറ്റിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ സമയത്തും ഈ സൈറ്റ് തിരഞ്ഞെടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. സംഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.